അതിന്റെ രണ്ടാം ഭാഗം. ഇന്ന് ചർച്ച ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റസൂൽ അവരുടെ പിതൃവ്യനായിരുന്ന അബൂ താലിബ് എന്നവർക്ക് അദ്ദേഹത്തിന്റെ മരണം അടുത്ത സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ വേണ്ടി റസൂൽ അവർക്ക് നിർദ്ദേശിച്ച സംഭവമാണ്. അത് സംബന്ധിച്ച ഹദീസും അതിന്റെ വിശദീകരണവുമാണ്. മോഡ്യൂൾ 21 എന്ന് കാണാം. സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ ഈമാൻ ബാബ് അദ്ദലീലി അലാ സിഹ്ഹത്തി ഇസ്ലാമി മൻ ഹദറഹുൽ മൗത്തു മാ ലം യശ്റഅ ഫിൽ നസ്അഇ വഹുവൽ ഗർറതു ونسخ الزماز الاستغفار للمشركين والدليل على أن من مات على الشرك وهو في أصحاب الجحيم ولا ينقذه من ذلك شيء من الوسائل إباب عند بير تنى إذ القرية كارين الرجل الدليل تليب على صحة إسلام إسلام صحة سمده شريعة من سعادة سمده മൻ ഒരുത്തന്റെ ഹവറഹു അവന് ആസന്നമായിരിക്കുന്നു അൽ മൗത്തു മരണം മരണത്തോട് അവൻ അടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നു പക്ഷെ അങ്ങനെ ആ വ്യക്തി എങ്ങനെയാണ് മാലം മെഷറാ റൂഹ് അവന്റെ ജസദിൽ നിന്ന് ഊരാൻ തുടങ്ങിയിട്ടില്ല അങ്ങനെയുള്ള ഒരവസ്ഥയാണ് വഹുവ അതായത് അൽ ഖർഅറത്തു ഖർഅറത്തിന്റെ അവസ്ഥയിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന ഒരവസ്ഥ എത്തിയിട്ടില്ല അതിനു മുമ്പാണ് എന്നാൽ മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആ അവസ്ഥയിൽ ഉള്ള ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിച്ചാൽ ആ ഇസ്ലാം അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകാര്യമാണ് സ്വീകരിക്കപ്പെടും എന്നതാണ് ഒരു കാര്യം മറ്റൊന്ന് വനസ്ഖി ജവാസ് ഇസ്തിഗ്ഫാരിൽ മുശ്രിക്കീൻ മുശ്രിക്കീങ്ങൾക്ക് പാപമോചന പ്രാർത്ഥന ചെയ്യൽ അതിന്റെ അനുവദനീയത ഡിലീറ്റ് ചെയ്യപ്പെട്ടു അത് ഇല്ലാതാക്കി അങ്ങനെ പാടില്ല അങ്ങനെ അനുവാദം നൽകപ്പെടുന്നില്ല എന്നത് സംബന്ധിച്ച് പറയുന്നത് ഈ തെളിവ് ഷിർക്കിലായിട്ട് മരിച്ചവൻ അവൻ നരകവാസികളിൽപ്പെട്ടവനായിരിക്കും വരായുഹു അവനെ രക്ഷപ്പെടുത്തുകയില്ല മിൻദാലിക ആ ശിക്ഷയിൽ നിന്ന് അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് ഷെയ്ഉൻ ഒന്നും മിനൽ വസായിൽ ഒരു തരം തപസ്സുരും അപ്പൊ ഏത് തരം തപസ്സുരും അവനെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല ഷിർക്കിൽ ആയിട്ട് മരിച്ചവൻ ആണെങ്കിൽ എന്നർത്ഥം. അപ്പൊ ഇതാണ് ബാബിന്റെ പേര്. ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ബാബിന്റെ വിഷയത്തിൽ തന്നെ ഇത്രയും ഈ ടൈറ്റിലിൽ തന്നെ ഇത്രയും വിഷയങ്ങൾ കൊടുത്തിട്ടുള്ളത് പേരിൽ തന്നെ. ഇനി നമുക്ക് ഹദീസിലേക്ക് പോകാം. വഹദ്ദഹനി ഹർമലത്ത് ബിനു യഹ്യ എന്ന് തുടങ്ങിയിട്ട് കാണാം. അൻ ഇബ്നു ശിഹാബ് ഖാല അഖ്ബറനി സഈദ് ബിനുൽ മുസയ്യിബ് സയ്യിബ് അൻ അബീഹി ഖാല ലമ്മാ ഹദറത്ത് അബാ ത്വാലിബ് അൽ വഫാത്തു ജാഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫവജദ ഇന്ദഹു അബാ ജഹ്ലിൻ وعبد الله بن ابي اميه بن المغيره فقال رسول الله صلى الله عليه وسلم يا عمي قل لا اله الا الله كلمه اشهد لك بها عند الله فقال ابو جهل وعبد الله بن ابي اميه يا ابا طالب اترغب ام مله عبد المطلب فلما زال رسول الله صلى الله عليه وسلم يغرضها عليه ويعيد له تلك المقاله حتى قال ابو طالب اخر ما كلمهم هو على مله عبد المطلب وابى ان يقول لا اله الا الله فقال رسول الله صلى الله عليه وسلم اما والله لا استغفرن لك ما لم انه عنك فانزل الله عز وجل ما كان للنبي والذين امنوا ان يستغفروا للمشركين ولو كانوا اولي قربى من بعد ما تبين لهم أنهم أصحاب الجحيم وأنزل الله تعالى في أبي طالب فقال لرسول الله صلى الله عليه وسلم إنك لا تهدي من أحببت ولكن الله يهدي من يشاء وهو أعلم بالمهتدين ഒന്നാമത്തെ രണ്ടാമത്തെ
സഈദ് ഇബ്നുൽ മുസയ്യിബ് എന്നിവർ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ലമ്മാ ഹളറത്ത് അബാ ത്വാലിബിൻ അൽ വഫാത്തു, ലമ്മാ ഹളറത്ത് ആസന്നമായപ്പോൾ അബാ ത്വാലിബിൻ, അബൂ ത്വാലിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവനായിരുന്നു അബൂ ത്വാലിബ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗർഭത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ മരിച്ചിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്. അതേപോലെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതാവിന്റെ സംരക്ഷണയിലായിരുന്നു, മാതാവും ചെറുപ്പത്തിലേ മരിച്ചു. പിന്നെ അബ്ദുൽ മുത്തലിബ്, പിതാമഹൻ അബ്ദുൽ മുത്തലിബാണ് നബിയെ പരിപാലിച്ചു കൊണ്ടിരുന്നത്. വീണ്ടും പിന്നെ അബ്ദുൽ മുത്തലിബും മരിച്ചു. അതിനുശേഷം അബൂ ത്വാലിബ് പിതൃവ്യനാണ് നബിയുടെ സംരക്ഷണം ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ ആ പിതൃവ്യൻ ആയ അബൂ ത്വാലിബ് അദ്ദേഹത്തിന് വഫാത്ത് അടുത്തപ്പോൾ ജാഅഹു അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫവജദ ഇൻദഹു, ഫവജദ, അപ്പോൾ നബി അവർക്ക് കണ്ടു, ഇൻദഹു, അദ്ദേഹത്തിന്റെ അടുത്ത്, അബാ ജഹലിൻ, അബൂ ജഹലിനെ, അബ്ദുല്ലാഹി ബിൻ അബി ഉമയ്യത്ത് അൽ ഇബ്നുൽ മുഗീറ, മുഗീറയുടെ മകൻ, ഉമയ്യത്തിന്റെ മകൻ അബ്ദുല്ലാഹിനെ കണ്ടു. അപ്പൊ അബൂ ജഹലും അബ്ദുല്ലാ രണ്ട് മുശ്രിക്കുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. ആരുടെ അടുത്ത്? അബൂ ത്വാലിബ് അവരുടെ അടുത്ത്. അങ്ങനെ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അബൂ ത്വാലിബ് എന്നിവരോട് പറഞ്ഞു, യാ അമ്മി, ഓ പിതൃവ്യ, ഖുൽ, താങ്കൾ പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, മരണം അടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ കലിമത്തൻ, ഒരു വാക്യം, അഷ്ഹദു ലക, ഞാൻ സാക്ഷ്യം വഹിക്കും, ബിഹാ, ആ വാക്യം കൊണ്ട്, അൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ, താങ്കൾക്ക് വേണ്ടിയിട്ട്, അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കും, ലക്ക, താങ്കൾക്ക് വേണ്ടി, താങ്കൾ ഒരു സത്യവിശ്വാസിയാണ് എന്ന് ഞാൻ താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സാക്ഷ്യം വഹിക്കാം, താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറയൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് പറഞ്ഞു? അബൂ ത്വാലിബ് എന്നവരോട് പറഞ്ഞു. ഫഖാല അബൂ ജഹൽ വ അബ്ദുല്ലാഹി ബിൻ അബി ഉമയ്യത്ത്, അപ്പൊ അബ്ദുല്ലയും അബൂ ജഹലും കൂടി പറഞ്ഞത്, യാ അബാ ത്വാലിബ് അതർഗബ് അം മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അതർഗബു അം മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്ത്, അബ്ദുൽ മുത്തലിബിന്റെ മതം, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്ത് വിട്ടു പോവുകയാണോ നിങ്ങൾ? പറ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയരുത് എന്ന് അബൂ ജഹൽ അവിടെ ഇരുന്ന് പറയണം. നബിയാണെങ്കിൽ പറയാനും പറയുന്നു. അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു അബൂ ജഹൽ പിന്നെ കൂട്ടാളിയും അബ്ദുല്ലയും അങ്ങനെ തിരിച്ചും പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഖാല അബൂ ത്വാലിബ് ആഖിറ മാ കല്ലമഹും ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അങ്ങനെ അബൂ ത്വാലിബ് അവസാനം പറഞ്ഞത് എന്താണ്, തീരുമാനമായിട്ട് പറഞ്ഞത്, ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബൂ ത്വാലിബ് അബ്ദുൽ മുത്തലിബിന്റെ വഴിയിലാണ് എന്ന്, മില്ലത്തിലാണ് എന്ന്. അതായത് അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്ത് എന്ന് പറഞ്ഞാല് പിന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്നർത്ഥം. അബൂ ത്വാലിബ് അബാ എന്ന് പറഞ്ഞാൽ വിസമ്മതിച്ചു, അദ്ദേഹം പറയുന്നതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യം പറയാൻ അബൂ ത്വാലിബ് വിസമ്മതിക്കുകയും ചെയ്തു. ഇത് വെച്ചിട്ട് ചില റാഫിദിയാക്കളൊക്കെ ഇങ്ങനെ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണെന്നല്ല പറഞ്ഞത്, അബ്ദുൽ മുത്തലിബ് സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ത്വാലിബ് മുസ്ലിമാണ് എന്നൊരു വാദം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് ചില കിതാബുകളൊക്കെ കാണാം. ഇനി ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പൊ അതായത് ഫൈനലായിട്ട് ഞാൻ മതം മാറുന്നില്ല, ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നില്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പാതയിൽ ആയിരിക്കും എന്ന് ഫൈനലായിട്ട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ല അസ്തഗ്ഫിറന്ന ലക മാ ലം ഉൻഹ അൻക, വല്ലാഹി, അല്ലാഹു ആണ് സത്യം, ല അസ്തഗ്ഫിറന്ന ലക, ഞാൻ താങ്കൾക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യും, മാ ലം ഉൻഹ അൻക, എന്നെ നിരോധിക്കപ്പെടാത്തിടത്തോളം, നിരോധിക്കാത്തിടത്തോളം, അല്ലാഹു എന്നെ അത് നിരോധിക്കാത്തിടത്തോളം ഞാനത് ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിനോട് പറഞ്ഞു. അപ്പോ എന്ത് സംഭവിച്ചു? ഫഅൻസലല്ലാഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു അസ്സ വജൽ ആയത്ത് അവതരിപ്പിച്ചു. ആ ആയത്ത് ആണ് സൂറത്തു തൗബയിലെ ഒരു ആയത്താണ്, അതായത് സൂറത്തു തൗബയിൽ 113-ാമത്തെ ആയത്താണ്.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان للنبي والذين آمنوا أن يستغفروا للمشركين ولو كانوا أولي قربى من بعد ما تبين لهم أنهم أصحاب الجحيم. ما كان للنبي നബി അവർക്കൾക്ക് ആവശ്യമില്ല. എന്ത്? വല്ലദീന ആമനു, സത്യവിശ്വാസികൾക്കും ഒരു ബാധ്യതയും ഇല്ല. എന്ത്? അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പാടില്ല. എന്ത്? യസ്തഗ്ഫിറു, അവർ ഇസ്തിഗ്ഫാരത്തിൽ പാപമോചന പ്രാർത്ഥന നടത്തൽ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ മറ്റു സത്യവിശ്വാസികളോ പാപമോചന പ്രാർത്ഥന നടത്തൽ അനുവദനീയമല്ല. ആർക്ക്? ലിൽ മുശ്രിക്കീന, മുശ്രിക്കുകൾക്ക്, ബഹുദൈവ വിശ്വാസികൾക്ക് പാപമോചന പ്രാർത്ഥന നടത്താൻ പാടില്ല. അപ്പോൾ നമുക്കറിയാം, ബഹുദൈവ വിശ്വാസികളുമായി എല്ലാ തരത്തിലും ഭൗതികമായിട്ട് അവരെ സഹായിക്കലും അവരുമായി നല്ല രീതിയിൽ വർത്തിക്കലൊക്കെ നമ്മുടെ ബാധ്യതയാണ്, മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. പക്ഷെ മരണശേഷം അവർക്ക് പാപമോചന പ്രാർത്ഥന നടത്താൻ മുസ്ലിങ്ങൾക്ക് അനുവാദമില്ല. കാരണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പരലോക ചിന്ത, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത വ്യവസ്ഥ അവർ അംഗീകരിക്കുന്നില്ല. പിന്നെ അവർക്ക് പരലോകം എന്നത് പോലും അത് പോലും വിശ്വസിക്കാത്തവരായിരിക്കും ചിലപ്പോൾ. അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ട് പാപമോചന പ്രാർത്ഥന നടത്തേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ, അതിലൊരു ലോജിക്കൂല. ഇനി വലൂ കാനൂ, അവരാണെങ്കിലും ഊലിയ കുർബ, അതായത് രക്തബന്ധുത്വമുള്ള ആളുകൾ ആണെങ്കിലും. അപ്പോൾ ഇവിടെ അബൂ താലിബ് എന്നിവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ സഹോദരനാണ്. അപ്പോൾ അത്രയും ബന്ധമാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശത്രുക്കളിൽ നിന്ന് ഉൾപ്പെടെ സംരക്ഷണം നൽകി വന്ന ആളാണ്. അത്തരം ഒരു വ്യക്തിത്വമാണ് ആര്? അബൂ താലിബ്. മിംബാദി, ശേഷം, മാ തബയ്യന ലഹും, അവർക്ക് അല്ലാഹു വിവരിച്ചു നൽകിയ ശേഷം, അല്ലാഹും, നിശ്ചയം അവർ, വ്യക്തമാക്കിയ ശേഷം, നിശ്ചയം അവർ അസ്ഹാബുൽ ജഹീം, ജഹന്നമിന്റെ ആളുകളാണ് എന്ന്, നരകത്തിന്റെ നരകവാസികളാണ് എന്ന്. അതായത് തൗഹീദ് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ജീവിതത്തിൽ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ജഹന്നമിൽ പോവേണ്ടി വരും എന്നത് അവർക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതവർ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ മരിച്ചവരാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ തേടുക എന്നത്, പാപമോചന പ്രാർത്ഥന നടത്തുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ മറ്റു സത്യവിശ്വാസികൾക്കോ ഭൂഷണമല്ല. അവർ അവരുടെ ബന്ധുക്കളാണെങ്കിലും, രക്തബന്ധുക്കൾ ആണെങ്കിൽ പോലും എന്നതാണ് ആയത്തിന്റെ ആശയം. അങ്ങനെ അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അള്ളാഹുതാല അവതരിപ്പിക്കുകയും ചെയ്തു ഫി അബീ ത്വാലിബിൻ, അബൂ ത്വാലിബിന്റെ വിഷയത്തിൽ. എന്ത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു, ഫഖാല ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ وهو اعلم بالمهتدين انك نسيم താങ്കൾ لا تهدي താങ്കൾ മാർഗ്ഗദർശനം നൽകുകയില്ല മൻ ഒരുത്തനെ അഹബബത താങ്കൾ ഇഷ്ടപ്പെട്ട താങ്കൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് ഹിദായത്ത് നൽകാൻ താങ്കൾക്ക് കഴിയുകയില്ല നബിയെ വലക്കിന്ന പക്ഷേ അല്ലാഹു ആണ് യഹ്ദി മാർഗദർശനം ചെയ്യുന്നത് ഹിദായത്ത് ചെയ്യുന്നത് മയ്യഷ അവൻ ഉദ്ദേശിക്കുന്നവരെ വഹുവ അവൻ അല്ലാഹു അഅലമു ഏറ്റവും അറിവുള്ളവനാണ് ബിൽ മുഹ്തദീൻ ആരാണ് മാർഗദർശനം ചെയ്യപ്പെടുന്നത് ആരാണ് സത്യമാർഗത്തിൽ സഞ്ചരിക്കുന്നത് എന്നത് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ട് അറിയാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചു എന്നുകൊണ്ട് മാത്രം ഒരാളെ ഹിദായത്തിലാക്കാൻ കഴിയുകയില്ല എന്ന് അല്ലാഹു ഈ ആയത്തിലൂടെ വ്യക്തമാക്കാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം തൃപ്തിയുണ്ട് അബൂ താലിബിന്റെ വിഷയത്തിൽ. എന്ത്? അബൂ താലിബ് നബിയെ വളരെയധികം സംരക്ഷിച്ച വ്യക്തിത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുവാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവേനാണ്. അപ്പൊ ആ നിലക്ക് ബന്ധുത്വം പരിഗണിച്ചുകൊണ്ട് ഉണ്ടെങ്കിലും സ്നേഹമുണ്ടെങ്കിലും താങ്കൾ സ്നേഹിച്ചയാളെ താങ്കൾക്ക് ഹിദായത്ത് ഇല്ലാക്കാൻ കഴിയുകയില്ല നബിയെ എന്ന്. കാരണം ഹിദായത്ത് നൽകുന്നവൻ അള്ളാഹുവാണ് നബിയെ എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ആയത്തിലൂടെ ഉണർത്തുകയാണ്. ഇനി മൂന്നാമത്തെ കൽ ഓഡിൽ 23 എന്ന് കാണാം. വകാലത്ത് വഫാത്തു അബീ ത്വാലിബിൻ ബിമക്കത ഖബ്ല അൽ ഹിജ്റത്തി ബിഖലീൽ,
അബൂ താലിബിന്റെ മരണം മക്കയിൽ വെച്ചായിരുന്നു. പബല ഹിജറത്തി ഹിജറക്ക് മുമ്പ് ബിയക്കലിയിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഹിജറക്ക് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ വെച്ചായിരുന്നു മരണം. പാല ഇബ്നു ഫാരിസ്, ഇബ്നു ഫാരിസ് എന്നിവർ പറയുന്നു, മാത അബൂ താലിബിൻ വലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 49 സനതൻ വ 8 അഷ്ഹുറിൻ വ 11 യൗമൻ. മാത അബൂ താലിബ്, അബൂ താലിബ് മരിച്ചു. വലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 49 സന, 49 എന്ന് പറയുമ്പോൾ 49 സന വയസ്സ് പ്രായം ആണ്, 49 വയസ്സ് പ്രായമാണെന്നിരിക്കും. 49 വയസ്സ് മാത്രമല്ല, സമാനിയത്തു അഷ്ഹുരിൻ, എട്ട് മാസവും വ അഹദാശറ യൗമൻ, 11 ദിവസവും ആണ് നബിയുടെ പ്രായമാണ്. അതായത് അബൂ താലിബ് മരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 49 വയസ്സും 8 മാസവും 11 ദിവസവും ആണ് പ്രായം. വതൂഫിയത്ത് ഖദീജത്തു ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ ബഅദ മൗതി അബീ താലിബിൻ ബിസലാസത്തി അയ്യാമിൻ. വതൂഫിയത്ത് വഫാതായി ഖദീജത്തു ഖദീജ ബീവി ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ മാതാവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പത്നിമാരെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാണ് വിളിക്കുന്നത്. ഖുർആനിൽ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അതായത് വിശ്വാസികളുടെ മാതാക്കളാണ് നബി പത്നിമാർ. ഉമ്മുൽ മുഅ്മിനീൻ എന്ന വിശ്വാസികളുടെ മാതാവ് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ. ബഅദ മൗതി അബി താലിബ്, അബൂ താലിബിന്റെ മരണശേഷമാണ് ഖദീജ ബിവി മരിച്ചത്. ബിസലാസത്തി അയ്യാം, 3 ദിവസം കഴിഞ്ഞ്. അബൂ താലിബ് മരിച്ച് 3 ദിവസം കഴിഞ്ഞ് ആര് മരിച്ചു? ഖദീജ ബിവിയും മരിച്ചു. അമ്മ ഖൗലുഹു അസ്സ ഫദൽ, ഇനി അള്ളാഹുവിന്റെ വാക്യം, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലകിന്ന അല്ലാഹ യഹ്ദി മൻ യശാഉ വ അഅലം ബിൽ മുഹ്തദീൻ. ഇസ്ലാം താങ്കൾക്ക് താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ കഴിയുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചവരെ അള്ളാഹു ഹിദായത്തിലാക്കുന്നു. മാർഗദർശനം ചെയ്യപ്പെട്ടവർ ആരെന്ന് വ്യക്തമായി അള്ളാഹുവിന് അറിയാം. ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് അറിയാം എന്ന് ആയത്തല്ലോ. ഫഖദ് അജ്മഅൽ മുഫസ്സിറൂന അലാ അന്നഹ നസലത് ഫീ അബീ ത്വാലിബ്. അജ്മഅൽ മുഫസ്സിറൂന, സെയിം മുഫസ്സിറുകൾ ഇജ്മായിലെത്തിയിരിക്കുന്നു, ഏകാഭിപ്രായത്തിൽ, അഭിപ്രായ ഐക്യത്തിലെത്തിയിരിക്കുന്നു. അലാ അന്നഹ നസലത് ഫീ അബീ ത്വാലിബ്, ഈ ആയത്ത് അവതരിച്ചത് അബൂ ത്വാലിബിന്റെ വിഷയത്തിൽ ആണ് എന്ന്. وكذلك قال اجماعهم على هذا الزجاج وغيره. الزجاج ان برم മറ്റുചിലരും ഈ ആയത്ത് അബൂ താലിബിന്റെ വിഷയത്തിൽ ഇറങ്ങിയതാണ് എന്ന വിഷയത്തിൽ ഇജ്മാഉ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. വഹിയ ആമ്മത്തുൻ, എന്നാൽ ഇത് പൊതുവാണ്. അങ്ങനെ അബൂ താലിബിന്റെ വിഷയത്തിൽ ഇറങ്ങിയതാണെങ്കിലും ഈ ആയത്തിലെ ആശയം പൊതുവാണ്. അള്ളാഹു ആണ് ഹിദായത്ത് നൽകുന്നതും വലായത്തിലാക്കുന്നതും വഴികാട്ടിലാക്കുന്നതും ഒക്കെ എന്നതാണ്. അള്ളാഹു ഒരാളെ, അള്ളാഹു സൃഷ്ടികൾക്ക്, അള്ളാഹു മനുഷ്യർക്ക് ഹിദായത്തിന്റെയും ബലാലത്തിന്റെയും വഴി കാണിച്ചു തന്നിട്ടുണ്ട് എന്നർത്ഥം. ഇതിൽ ഏത് തെരഞ്ഞെടുക്കണമെന്ന് ഇഖ്തിയാർ മനുഷ്യന്, അതിനൊരു കപ്പാസിറ്റി. നന്മ മാത്രം തിരഞ്ഞെടുക്കാനുള്ള കപ്പാസിറ്റിയോ അല്ലെങ്കിൽ തിന്മ മാത്രം തിരഞ്ഞെടുക്കാനുള്ള കപ്പാസിറ്റി എല്ലാം കൊടുത്തിരിക്കുന്നത്, രണ്ടും ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതിൽ ഏത് അവൻ സെലക്ട് ചെയ്യും എന്ന് അള്ളാഹുവിന്, അള്ളാഹു മുൻകൂട്ടി അറിയുന്നു. അള്ളാഹു സർവജ്ഞാനിയായതിനാൽ അള്ളാഹുവിന് മുൻകൂട്ടി തന്നെ അറിയാം ഇവൻ ഏത് ചെയ്യും എന്ന്. അതാണ് ഇനി ഖാല ഫറാഉ വൈറു, ഫറാഉ മറ്റുള്ളവരും പറഞ്ഞിരിക്കുന്നു. ഖൗലുഹു തആല, അള്ളാഹുവിന്റെ വചനം, മൻ അഹ്ബബ്ത, താങ്കൾ ഇഷ്ടപ്പെട്ടവർക്ക് ഹിദായത്തിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞേ. അത് അതിന്റെ ആശയം യക്കൂനു അലാ വജ്ഹൈൻ, അത് രണ്ട് ആശയത്തിലാവാം. അഹദിഹി മാദിൽ, ഒന്നാമത്തത് മഅനാഹുവിന്റെ ആശയം, മൻ അഹ്ബബ്തുഹു ലിഖറാബതിഹി, ബന്ധുത്വം, നബിയവരുടെ ബന്ധുത്വം, നബിയവരുടെ ബന്ധുത്വം പരിഗണിച്ചുകൊണ്ട് നബി സ്നേഹിച്ച വ്യക്തിയെ നബിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹിദായത്തിലാക്കാൻ പറ്റില്ല. ഒന്നാണ്. രണ്ടാമത്തത് മനഹബത്ത അന്യഹത്തതിയ, നബിയവർകൾ ഹിദായത്തിലാക്കാൻ ഉദ്ദേശിച്ച വ്യക്തിയെ നബിയവർക്ക് ഹിദായത്ത് ചെയ്യാൻ, നബിയവർകൾ ഹിദായത്തിലാക്കാൻ ഇഷ്ടപ്പെട്ട വ്യക്തിയെ നബിയവർക്ക് ഹിദായത്തിലാക്കാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ മഷിയത്ത് വേണം എന്നതാണ്. താലബ് അബ്ബാസ്, മുജാഹിദ്, മുഖാത്തിൽ വകയുറും ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നു. ആലംബിൽ മുഹ്തദീൻ എന്ന് പറഞ്ഞാൽ, ഐ ബിമൻ ഖുദ്ദിറ ലഹുൽ ഹുദ, ആർക്കാണ് ഹുദ, സന്മാർഗം ഖദർ ചെയ്യപ്പെട്ടത്, വിധിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അള്ളാഹുവിന് മുന്നേ കൂട്ടി അറിയാമെന്നർത്ഥം. അള്ളാഹു അഅലം, അള്ളാഹു ഏറ്റവും കൂടുതൽ അറിയാം. നാലാമത്തെ ക്ലിപ്പ്, ഇനി നമ്മൾ മനസ്സിലാക്കി സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ
ഉണ്ടെന്നും പ്രമാണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അബൂ ത്വാലിബിന് മരണസമയത്ത് ഈമാൻ കിട്ടിയതായിട്ട് വ്യക്തമാക്കപ്പെടുന്നില്ല അതിലൊന്നും. അബൂ ത്വാലിബ് കലിമ ചൊല്ലാൻ നിസ്സമ്മതിച്ചു എന്ന് തന്നെയാണ് സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എങ്കിലും ചിലർ അബൂ ത്വാലിബ് അവസാനം മുസ്ലിമായിട്ടുണ്ട് എന്നൊരു വാദം ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ ചില റിപ്പോർട്ടുകളുണ്ടെങ്കിലും അത് അത്രമാത്രം ആധികാരികമല്ല എന്നതാണ് പണ്ഡിതന്മാരുടെ പക്ഷം. അതാണ് നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട കിതാബുകൾ റിപ്പോർട്ടുകളൊക്കെ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അള്ളാഹു അഅലം. ഏതായാലും ഇതായിട്ട് ബന്ധപ്പെട്ട് ഈ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ അൽ ഇസ്വാബത്തു ഫീ തംയീസി സ്വഹാബ എന്ന് പറയുന്ന കിതാബ്, അതിൽ ഈ വിഷയം അബൂ ത്വാലിബ് എന്ന ഹെഡിങ്ങിൽ തന്നെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഉണ്ട്, അത് നോക്കി വായിക്കാവുന്നതാണ്. അതേപോലെ ഇമാം ലഹബി റഹ്മുള്ളാഹി അവരുടെ സിയറു അവലാമിൻ നുബലാ എന്ന കിതാബിൽ അതിൻ്റെ ലിങ്ക് ഈ ഭാഗത്ത് ഈ വിഷയം വരുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട്. ഒന്ന് രണ്ട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, അതിലും ഈ വിഷയം വരുന്നുണ്ട്. ഇനി ഇമാം ലഹബിയുടെ സിയറു അവലാമിൻ നുബലാ എന്ന കിതാബിൽ ഉള്ള കുറച്ച് വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ഇബ്നു ഇസ്ഹാഖ് എന്നിവർ പറയുന്ന ഒരു റിപ്പോർട്ട്, അവരുടെ അദ്ദേഹം പറയുന്ന റിപ്പോർട്ട്. ഹദ്ദസനൽ അബ്ബാസ് ബിൻ അബ്ദുല്ലാഹ് ഇബ്നു മഅബദ് അൻ ബഅദി അഹ്ലിഹി അൻ ബി അബ്ബാസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നൊരു റിപ്പോർട്ടാണ്. قال لما اتى النبي صلى الله عليه وسلم ابا طالب قال اي عم قل لا اله الا الله استحل لك بها الشفاعه قال يا ابن اخي والله لولا ان تكون سبته على اهل بيتك يرون اني قلتها جزعا من الموت لقلتها لاقولها الا لاسرك بها فلما ثقل ابو طالب رؤيا يحرك شفتيه فاصغى اليه اخوه العباس ثم رفع عنه فقال يا رسول الله قد والله قالها قال رسول الله صلى الله عليه وسلم لم اسمع اذا ഒരു റിപ്പോർട്ട്. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. قال അദ്ദേഹം പറഞ്ഞു لما اتى النبي صلى الله عليه وسلم ابا طالب ابو طالبിന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ, അബൂ താലിബ് ആരാണ്? അബ്ബാസ് എന്നിവരുടെ സഹോദരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവനാണല്ലോ. പിതൃവനാണ് രണ്ടു പേരും, അവർ അബ്ബാസ് എന്നിവരും അബൂ താലിബ് എന്നിവരും. അപ്പൊ എന്നിട്ട് قال അദ്ദേഹം പറഞ്ഞു, ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐ അം ഓ പിദർവിയ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഹില്ലു ബിക അസ്തഹില്ലു ലക ബിഹ അഷ്ഫാഅ. അതായത് പിദർവിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, താങ്കൾക്ക് ഞാൻ എന്റെ ഷഫാഅത്ത് അനുവദിക്കാം. അള്ളാഹു ഷഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരം നൽകിയിട്ടുണ്ട് യൗമുൽ ഖിയാമ അന്ത്യ നാളിൽ. അപ്പൊ ആ ഷഫാഅത്തിനുള്ള അധികാരം ഞാൻ പ്രയോജനപ്പെടുത്താം താങ്കൾക്ക് വേണ്ടിയിട്ട്. താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറയൂ. ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത ആൾക്ക് നബിക്ക് ഷഫാഅത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഖാല അപ്പോൾ അബൂ താലിബ് പറഞ്ഞു, യബ്നു അഖി വല്ലാഹി ലൗലാ അൻ തകൂന സുബ്ബത അലാ അഹ്ലി ബൈതിക് യറൗന അന്നി ഖുൽതുഹ ജസഅ മിനൽ മൗത് ലഖുൽതുഹ ലഖുൽഹ ഇല്ലാ ലിഅസുറക ബിഹ. ഇതാണ് അബൂ താലിബ് പറഞ്ഞത് മറുപടി. വല്ലാഹി അല്ലാഹു ആണ് സത്യം. ലൗലാ അൻ തകൂന സുബ്ബത അലാ അഹ്ലി ബൈതിക്, എടാ അബൂ താലിബ് പോലും സത്യം ചെയ്ത് ആരെ വിളിച്ചിട്ടാ സത്യം ചെയ്ത്, അള്ളാഹു ആണ് സത്യം. നമ്മളൊക്കെ ആരോപിച്ച സത്യം ചെയ്യുന്നവരെപ്പോഴും ശ്രദ്ധിക്കണേ. അപ്പൊ അള്ളാഹുവിനെ വിളിച്ചേ സത്യം ചെയ്യാവൂ. അവർക്ക് പോലും അറിയായിരുന്നു അള്ളാഹുവിനെ വിളിച്ചാ സത്യം ചെയ്യാം. അവര് പരലോകത്തിലൊന്നും പൂർണ്ണ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ പൂർണ്ണമായ വിശ്വാസമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ അത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വീണ്ടും വീണ്ടും നബി പറഞ്ഞത്. അള്ളാഹി അള്ളാഹാണ് സത്യം. ലൗലാ അന്തകൂന സുബ്ബത അല അഹ്ലി ബൈതിക് അഹ്ലു ബൈത്ത്, അതായത് നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഈ അവർ നമ്മെ ഖുറൈശികൾ ചീത്ത പറയില്ലായിരുന്നു, ആക്ഷേപിക്കില്ലായിരുന്നു. ഇറവുന അന്നി അവർ കാണും അന്യ കൊൽത്തു ആ ജസഅ മിനൽ മൗത്ത്, ഞാനിപ്പം മരണം പേടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മുഹമ്മദിന്റെ മാർഗത്തിൽ ചേർന്ന് നിൽക്കാന്ന് അവർ പറഞ്ഞ് ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്തില്ലേ ചെയ്യുമായിരുന്നില്ലെങ്കിൽ ല കൊൽത്തു ഹാ നിശ്ചയം ഞാനത് പറയുമായിരുന്നു. ല അഖൂലു ഹാ നിശ്ചയം ഞാനത് പറയുമായിരുന്നു. താങ്കളെ സന്തോഷിപ്പിക്കാൻ. അങ്ങനെ അബൂ ത്വാലിബിന് മരണം അടുത്തപ്പോ അദ്ദേഹം റുഖിയ കാണപ്പെട്ടു. യുഹരിക്കു ചലിപ്പിക്കുന്നതായിട്ട് ഷഫത്തൈഹി അദ്ദേഹത്തിന്റെ രണ്ട് ചുണ്ടുകൾ. അങ്ങനെ അബ്ബാസ് അദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ബാസ് എന്നിവരാണുണ്ടല്ലോ,
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നത് അല്ലേ. അപ്പോ അബ്ബാസ് എന്നവർ അവിടെ ഉണ്ട്, ഇദ്ദേഹത്തിന്റെ സഹോദരൻ. അപ്പൊ അബ്ബാസ് എന്നൊരു റസൂലുണ്ട്. അപ്പൊ അങ്ങനെ അബ്ബാസ് എന്നവർ എന്ത് ചെയ്തു, ഈ ചുണ്ട് ചലിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി, മരണത്തോടടുത്ത വ്യക്തിയല്ലേ, ചുണ്ട് ചലിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെ ശ്രദ്ധിച്ചു, വളരെ ശ്രദ്ധിച്ചു. സുമ്മറഫായു, അങ്ങനെ അദ്ദേഹത്തിന് ഉയർന്നു. ആര് ഇങ്ങനെ ചുണ്ട് എന്താണ് ചലിക്കുന്നത് എന്ന്, ഇങ്ങനെ എന്താണ് ചലിപ്പിച്ച് സംസാരിക്കുന്നത് ശ്രദ്ധിച്ച ശേഷം അതെ അബ്ബാസ് എന്നവർ ഉയർന്നു. എന്നിട്ട് ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാ ഖദ് വല്ലാഹി ഖാലഹ, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹു ആണ് അബൂ താലിബ് ഖാലഹ, അതിനെ പറഞ്ഞു, കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അബൂ താലിബ് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് എന്ന് അബ്ബാസ് എന്നിവർ പറഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം അസ്മഅ, ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. കുൽത്തു, ഞാൻ പറയുന്നു. ആര് പറയുന്നു ഈ ഹദീ? ഇത് റിപ്പോർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏത് കിതാബിലാണ്? സിയറു അഅലാമിൻ നുബല എന്ന കിതാബിൽ ഇമാം ദഹബി അവർക്ക്. അപ്പൊ അദ്ദേഹം പറയാണ്, ഇമാം ദഹബി പറയാണ്, ഹാദാ ലാ യസ്മഉ, ഈ റിപ്പോർട്ട് ശരിയല്ല. വലവു കാന സമിഅഹു അബ്ബാസ് യഖൂലുഹ ലമാ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാല ഹൽ നഫഅത അമ്മക ബിശൈ. ഇത് അബ്ബാസ് എന്നവർ കേട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർ അബ്ബാസ് എന്നവർ ചോദിക്കുമായിരുന്നില്ല. എന്ത് നബിയോട്, ഹൽ നഫഅത അമ്മക ശൈ, താങ്കളെ താങ്കളുടെ പിതൃവിന് പ്രയോജനപ്പെട്ടോ എന്ന് ചോദിക്കുമായിരുന്നില്ല. അങ്ങനെ വേറൊരു ഹദീസിലുണ്ട്, വലമ്മാ ഖാല അലിയുൻ ബാദ മൗതിഹി, അബൂ താലിബ് മരിച്ച ശേഷം അലി പറയുമായിരുന്നില്ല. അലി എന്നവർ ആരാണ്? അബൂ താലിബിന്റെ പുത്രനാണല്ലോ. അപ്പോ പറയുമായിരുന്നില്ല, യാ റസൂലല്ലാഹ് ഇന്ന അമ്മക ഷൈഖ ദാല്ല ഖദ് മാത്ത, താങ്കളുടെ ഷെയ്ഖ് ആയ അമ്മായ വൃദ്ധൻ ദാല്ല, വഴിപിഴച്ച വൃദ്ധൻ കതുമാത്ത, അദ്ദേഹം മരിച്ചിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുമായിരുന്നില്ല. ആര്? അലി റളിയല്ലാഹു അൻഹു. അത് മറ്റൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സ്വഹ മാത്രമല്ല, സഹീഹായിട്ട് വന്നിട്ടുണ്ട്, അന്ന അംറ ബി ദീനാർ റവാ അൻ അബീ സഈദ് ബിൻ റാഫിഉ ഖാല സഅൽതു ബിൻ ഉമർ ഇന്നക ലാ തഹദി മൻ അഹ്ബബത, തഹദീന്ന് ഒരുമിച്ചല്ല, തഹദി ഒരുമിച്ചാണ്, തഹദി കഴിഞ്ഞിട്ട് മൻ വേറെയാണ്, അവിടെ സ്പേസ് ഇട്ടിട്ടില്ല. ഖസസ് സൂറത്തുൽ ഖസസിലെ 56-ാമത്തെ ആയത്ത് നസറത്ത് ഫി അബീ ത്വാലിബ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്നക ലാ തഹദി മൻ അഹ്ബബത എന്ന ആയത്ത് ഇറങ്ങിയത് അബൂ ത്വാലിബിന്റെ വിഷയത്തിലാണ് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ റിപ്പോർട്ടും ആധികാരികമാണ്, അത് സ്വഹീഹാണ്, അതിൽ ഇത്തിഫാഖുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് അബൂ താലിബിന്റെ വിഷയത്തിൽ ഇറങ്ങിയതാണെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സഈദ് ഇബ്നു റാഫി എന്നിവർ ചോദിച്ചപ്പോൾ നഅം എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതെ എന്ന്. അപ്പോ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അബൂ താലിബ് മുസ്ലിം ആയിട്ടില്ല എന്നാണ്, അല്ലെങ്കിൽ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ റിപ്പോർട്ട്, അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി എന്ന റിപ്പോർട്ട് ശരിയല്ല എന്നാണ് എന്ന് ഇമാം ദഹബി വ്യക്തമാക്കണം, വിശദീകരിക്കണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണത്തിന് ഷറഹുൽ അഖീദ തുഹാവിയ, ഇമാം തുഹാവിയുടെ ആ കിതാബുണ്ട്, ഫതഹുൽ ബാരിയിൽ ഈ വിഷയം വന്ന ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വായിച്ചു നോക്കാവുന്നതാണ്. പിന്നെ ഇനി അബൂ താലിബുമായി ബന്ധപ്പെട്ട് കുറെ കവിതകൾ ഉദ്ധരിക്കപ്പെടാറുണ്ട്. അതായത് ദീനുൽ ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് അബൂ താലിബ് പറഞ്ഞ കവിതകൾ, അതിൽപ്പെട്ട ഒരു മൂന്നാം വരി അവിടെ കൊടുത്തിട്ടുണ്ട്. ولقد صدقت وكنت قبل أمينا ولقد علمت بأن دين محمد من خير أديان البرية دينا لولا الملامة أو حذار مصبة لوجدتني سمحا بذاك مبينا ودعوتني تعالى إن تشريتو وعلمت يعني من سلاكي أرين أنك صادق നിശ്ചയം താങ്കൾ സത്യവാനാണെന്ന് സത്യസന്ധനാണെന്ന് എനിക്കറിയാം. വലഖദ് സദഖ്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ്, അല്ലെങ്കിൽ താങ്കൾ സത്യം പറഞ്ഞിരിക്കുന്നു. വകുന്ത ഖബ്ലു അമീന, താങ്കൾ മുമ്പേ അൽ അമീനായിരുന്നല്ലോ. വലഖദ് അലിംതു, ഞാൻ മനസ്സിലാക്കി, നിശ്ചയം ഞാൻ മനസ്സിലാക്കി. അന്ന ദീന മുഹമ്മദിൻ, നിശ്ചയം മുഹമ്മദിന്റെ ദീൻ. മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, മനുഷ്യർക്ക് ഇറക്കപ്പെട്ടതിൽ, അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് ഇറക്കപ്പെട്ടതിൽ ഏറ്റവും മഹത്തായ ദീനാണ് ദീനുൽ ഇസ്ലാം, മുഹമ്മദ് കൊണ്ടുവന്ന ദീൻ, അല്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ഇസ്ലാമിന്റെ ഫൈനൽ രൂപമാണ്. ആദം അലൈഹി ഇസ്ലാം മുതൽ ഇസ്ലാം തന്നെ. അപ്പോൾ
മുഹമ്മദിന്റെ ദീൻ ഉത്തമമായ ദീനാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ലൗലൽ മലാമതു ഔഹിദാറു മസബത്തിൻ ലവജത്തനി സംഹം ബിദാക മുബീന. അപ്പോ ആക്ഷേപങ്ങളും പരിഹാസങ്ങളൊക്കെ വരില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ ദീൻ സ്വീകരിക്കുന്നത് താങ്കൾക്ക് അംഗീകരിക്കുന്നത് താങ്കൾക്ക് കാണാമായിരുന്നു എന്ന്. ഇത് ഇതേപോലുള്ള ഇതുമായി ബന്ധപ്പെട്ട കവിതകളൊക്കെ ഈ ലിങ്കുകളിലൊക്കെ കാണാം. ഓക്കെ, അപ്പൊ ഈ വിഷയം എവിടെ അവസാനിപ്പിക്കണമെന്ന്, വിഷമന തലത്തിനല്ല, അബൂ താലിബിന്റെ അബൂ താലിബിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊടുത്ത സംഭവം ഇവിടെ അവസാനിപ്പിക്കണം. ഈ അടുത്ത സെഷനിൽ ഇൻഷാല്ലാ യഹൂദി ബാലന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു യഹൂദി ബാലന് മരിക്കാൻ സമയത്ത് റസൂലുള്ളാഹ് അയാൾക്ക് അദ്ദേഹത്തിന് കലിമ ചൊല്ലിക്കൊടുത്ത സന്ദർഭം ഹദീസും, അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന യഹൂദി തന്നെയായ പിതാവിനെ അങ്ങ് നോക്കിയതും, അപ്പോൾ അബുൽ ഖാസിമിനെ അനുസരിക്കൂ എന്ന് ആ പിതാവ് പറയുകയും അങ്ങനെ കലിമ ചൊല്ലുകയും ആ കലിമ കാരണം അയാൾ രക്ഷപ്പെട്ടു, നരകത്തിൽ നിന്ന് ആ കുട്ടി ബാലൻ രക്ഷപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുമായിട്ടുള്ള റിപ്പോർട്ട് ആണ് അടുത്ത സെഷനിൽ ഇൻഷാല്ലാ. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ടെക്സ്റ്റ് സഹിതം വീഡിയോയും ഓഡിയോസൊക്കെ എല്ലാവരും ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇൻഷാല്ലാ. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.